ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒരുമിച്ച് ശരിയാക്കുന്നത് എങ്ങനെയെന്നാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തത് ബിഗിനർ മെത്തേഡായിരുന്നു, പക്ഷെ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഒരു പ്രിഡിക്റ്റ് മെത്തേഡാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ മുമ്പ് ചെയ്തത്, പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ നമുക്ക് ശരിയാക്കിടക്കാം. അപ്പോൾ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും എല്ലാതും തെറ്റിക്കിടക്കുകയാണ്. ഇതൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയായിരിക്കും ഇതെല്ലാം തെറ്റിക്കിടക്കുകയാണ്. ഈ ഇതെല്ലാം ശരിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആകെ രണ്ട് ഫണ്ടമെൻ്റൽ അൽഗോരിതംസ് മാത്രം പഠിച്ചാൽ മതി. അതായത് ഇതാ, ഇത് റൈറ്റിക്ക് വന്നാൽ അതേപോലെ ഇതാ ലെഫ്റ്റിക്ക് വന്നാൽ എങ്ങനെ പഠിക്കണമെന്ന് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇപ്പോൾ ലെഫ്റ്റിക്ക് വന്നു വെച്ചാൽ ഇതാ ആദ്യം നമ്മൾ കറക്റ്റായി കണക്ട് ചെയ്യുക. ഇതപ്പോൾ കറക്റ്റായി കണക്ട് ആയിട്ടുണ്ട്, ഈ എച്ച് പി കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതാ ഈ ലെഫ്റ്റിക്ക് വന്നു വെച്ചാൽ ഇതാ നമ്മൾ ഇങ്ങനെ പിടിക്കുക. എവിടേക്കെ കൊണ്ടുകൊണ്ട് നമ്മൾ ലോജിക്കായി ചിന്തിച്ചാൽ മാത്രം മതി. ഇതാ വൈറ്റ് നേരെ ഇവിടേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ നേരെ ഇങ്ങനെ കണക്റ്റാക്കി പിടിക്കുക. പിന്നെ ഇതാ ഈ സ്റ്റെപ്പ് ചെയ്യുക, യു പ്രൈം എൽ പ്രൈം യു എൽ. ഇത് ഈ അൽഗോരിതം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു വേണ്ട, നിങ്ങൾക്ക് ലോജിക്കായി ചിന്തിച്ചാൽ മതി. ഇതാ കാണിച്ചാൽ ഇപ്പം ഇങ്ങനെ വന്നു വെച്ച് നമ്മൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനെ ആക്കിയാൽ മതി. നിങ്ങൾ അൽഗോരിതംസ് വെച്ചോർത്തൊന്നും നിങ്ങൾ പഠിക്കണ്ട. റൈറ്റിക്ക് നമുക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായി കണക്ട് ചെയ്യുക. ഇതാ വൈറ്റ് നേരെ അടിയിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നോക്കിയ ശേഷം ഇതാ കറക്റ്റായി കണക്റ്റ് ആണെന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കണം. ഇത് റൈറ്റിക്ക് വന്നു വെച്ചാൽ ഇതാ ഈ സ്റ്റെപ്പ് ചെയ്യുക. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണ്ട, നിങ്ങൾക്ക് ലോജിക്കായി ചിന്തിച്ച് നമുക്ക് തിരിച്ചാൽ മതി. ഇതാ യു ആർ യു പ്രൈം ആർ പ്രൈം. ഇതാ കാണിച്ചു തരാം, യു ആർ യു പ്രൈം ആർ പ്രൈം. ഇതാ നിങ്ങൾക്ക് ലോജിക്കായി ചിന്തിച്ചാൽ മതി, കഷ്ടപ്പെട്ട് പഠിക്കൊന്നും വേണ്ട. ഇപ്പം ഇനി വേറൊരു രണ്ട് അൽഗോരിതംസും കൂടി ഉണ്ട്, അതായത് രണ്ട് സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പം അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത്രയും നേരം പഠിച്ച് നമ്മൾ കറക്റ്റായി കണക്റ്റ് ആയി വെച്ച നേരെ ഇറക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊണ്ടുവന്നാണ്. ഇപ്പോൾ സെപ്പറേറ്റ് ആയി കിടക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ എഡ്ജ് പീസ് എവിടെയാണ് നോക്കുക, അതായത് ഇതാ ചുവപ്പ് പച്ച ഇതിൻ്റെ എഡ്ജ് പീസ് എവിടെയാണ് നോക്കുക. ഇതാ ഇവിടെയാണ് എഡ്ജ് പീസ്, ഇതാ ചുവപ്പ് പച്ച. ഇത് രണ്ടാ നമുക്ക് കണക്റ്റ് ആക്കണം. കണക്റ്റ് ആക്കണ മുമ്പ് നമ്മൾ നോക്കേണ്ടത് വൈറ്റ്, അതായത് ഈ കോർണറത്തെ ഈ മേലത്തെ ഭാഗത്തിൽ ഇതാ ഈ ടോപ്പിൽ വൈറ്റ് ഫേസിങ് അപ്പാണോ നോക്കുക. അത് വൈറ്റ് അല്ല, വൈറ്റ് ടോപ്പിലല്ല, റൈറ്റിലാണ് വൈറ്റ്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇതാ ഈ നമ്മുടെ എഡ്ജ് പീസിൻ്റെ ടോപ്പിൽ ചുവപ്പാണെങ്കിൽ ഇവിടെയും ചുവപ്പാണോ നോക്കുക. അപ്പോൾ കറക്റ്റായി കണക്റ്റ് അല്ല. അപ്പോൾ ഇവിടെയാണ് ചുവപ്പുള്ളത്. അപ്പോൾ ഒരേ സെയിം കളറൊന്നും വന്നിട്ടില്ല, അപ്പോൾ വേറെ വേറെ കളറാണ് വന്നിരിക്കുന്നത്, വൈറ്റ് മേലെയും ഇല്ല. അപ്പോൾ ഇങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതാ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ സ്റ്റെപ്പ് ചെയ്യുക, ആർ യു ആർ പ്രൈം. അപ്പോൾ അതിപ്പോൾ റൈറ്റിക്കാണ് പഠിക്കുന്നത്, അപ്പോൾ ഇനി ലെഫ്റ്റിക്ക് വന്നാൽ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാ വൈറ്റ് നമ്മൾ ആദ്യം റൈറ്റിലായിരുന്നു, റൈറ്റിൽ വന്നാൽ എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതാ ലെഫ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ നോക്കുന്നത് വൈറ്റ് മേലെയാണോ എന്നാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ വൈറ്റ് ലെഫ്റ്റിലാണ് എന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും വൈറ്റ് മേലെ വരില്ല. പിന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ മേലത്തെ കളർ സെയിമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് നമ്മുടെ എഡ്ജ് പീസ്, അപ്പോൾ അത് സെയിമാണോ നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ഇത് സെയിം അല്ല, അതായത് സെയിം ആണ് വെച്ച് നിങ്ങൾ ചെയ്യേണ്ട അങ്ങനെയല്ല. സെയിം അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ വേറൊരു അൽഗോരിതം കൂടിയുണ്ട്. അപ്പം ഇങ്ങനെ വന്നു വെച്ചാൽ ഇതാ കറക്റ്റ് സെയിം കളറും അല്ല, ഒരേ എഡ്ജ് പീസാണ് പക്ഷേ സെയിം കളറും അല്ല. മേലെ ഈ വൈറ്റ് റൈറ്റിലായത് ലെഫ്റ്റിലുമാണ് ഈ. അപ്പോൾ ഈ വൈറ്റ് എന്തായാലും മേലെ ആയിരിക്കില്ല. അപ്പം ഇങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ വെച്ച് നോക്കുക. ഇത് ലെഫ്റ്റിക്കാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വെക്കേണ്ടത്, അതായത് ഇവിടേക്കാണ് ഈ എഡ്ജ് പീസ് വരേണ്ടത്, പക്ഷേ ഇത് റൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റിൽ വന്നു വെച്ചാൽ ഈ എഡ്ജ് പീസ് റൈറ്റിൽ കൊണ്ടുപോകണം, ഇതിപ്പോൾ ലെഫ്റ്റിലാണ്. അപ്പോൾ ഈ എഡ്ജ് പീസ് ലെഫ്റ്റിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇതാ നമ്മളിതാ
ഹൈഡ് ചെയ്യുക, ഇതിങ്ങനെ തിരിക്കുക, വീണ്ടും കൊണ്ടു വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്താ, വീണ്ടും നമ്മൾ കട്ടയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കട്ടയെ കണക്റ്റ് ആക്കുക. അതാ ഇവിടെ ചോപ്പാണ്, ഇതാ ഇവിടെ ചോപ്പായിട്ട് കട്ടയെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാ ഈ സ്റ്റെപ്പാണ്, എൽ പ്രൈം യു പ്രൈം എൽ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ രണ്ട് മെത്തോഡും കൂടി നമ്മൾ തീർന്നിട്ടുണ്ടാക്കും. അതായത് ഇപ്പോൾ ഇതാ ഈ കോർണറാണെങ്കിൽ ഇതിൻ്റെ ഈ വൈറ്റ് റൈറ്റിൽ വന്നാൽ എങ്ങനെ ചെയ്യുന്നതും പഠിച്ചു, വൈറ്റ് ലെഫ്റ്റിൽ വന്നാൽ എങ്ങനെ ചെയ്യുന്നതും പഠിച്ചു, പിന്നെ കറക്റ്റ് കണക്റ്റ് ആണെങ്കിൽ അത് ലെഫ്റ്റിൽ വന്നാൽ എങ്ങനെ ചെയ്യുന്നതും പഠിച്ചു, ഇത് റൈറ്റിക്ക് വന്നാൽ എങ്ങനെ ചെയ്യുന്നതും പഠിച്ചു. ഇനി ഇതിൻ്റെ ഇത് പാർട്ട് വൺ ആണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി കണ്ടാലേ നിങ്ങൾക്ക് ഇത് മൊത്തം ശരിയാക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഇതിൻ്റെ ബിഗിനർ മെത്തേഡ് പഠിച്ചാലേ എന്തായാലും F12 എന്തായാലും ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ